കാസക്കെതിരെ പരോക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭാ മുഖപത്രമായ ദീപിക പാനപാത്രം ഏതായാലും വിഷം കുടിക്കരുത് എന്ന തലക്കെട്ടിലാണ് ദീപികയിലെ മുഖപ്രസംഗം സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷമ ആരും ഇലയിടേണ്ട ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു ഹിന്ദുവർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധതയെയും അഹിംസാ മാർഗങ്ങളിലൂടെ എതിർത്തിട്ടുള്ള കത്തോലിക്കാ സഭ സ്വന്തം ചെലവിൽ ഒരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കില്ല മതത്തെയല്ല തീവ്രവാദത്തെയാണ് നാം ചെറുക്കുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു വിശ്വാസികളോടല്ല വർഗീയവാദികളോടാണ് നാം മാനുഷാദ എന്ന് പറയുന്നത് ക്രൈസ്തവരെ രക്ഷിക്കാനെന്ന മുഖം മൂടിയിട്ട് ഇതര മതസ്ഥരെ അവഹേളിക്കുന്ന ക്രിസ്ത്യൻ നാമധാരികൾ ആരായാലും സഭയുടെ തോളിലിരുന്ന് ചെവി തിന്നണ്ടായെന്നും കത്തോരിക്ക സഭയുടെ മുന്നറിയിപ്പുണ്ട് മുന്നറിയിപ്പോ എന്നുള്ളതാണ് ചോദ്യം ൂ കാസക്ക് മുന്നറിയിപ്പ് നൽകുക തന്നെയാണ് ദീപിക ദിനപത്രം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പായിട്ട് മാർ റാഫേൽ തട്ടിൽ വന്നതിന് ശേഷം ദീപികയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ദീപിക ക്രൈസ്തവ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമീപ ദിവസങ്ങളിലാണ് ഈ പാലയൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നുവെന്നും അതുപോലെ വടക്കുനാഥൻ്റെ ഭൂമി ക്രൈസ്തവർ കയ്യേറി എന്ന അടക്കമുള്ള കുറേയധികം അവകാശവാദങ്ങൾ ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ കാസ ഒരു സംഘടിത രൂപമൊന്നും അല്ല എങ്കിൽ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിഷം കലക്കാൻ വിഷം കലക്കാൻ ശക്തിയുള്ള ഒരു സംഘടനയാണ് ഇപ്പോൾ ഹിന്ദു ഖത്രേമേഹേ എന്ന് പറയുന്നത് പോലെ ഇവിടെ ക്രൈസ്തവരും മുസ്ലിം വിഭാഗത്തെ കൊണ്ട് വലിയ നിലയിൽ ദുരന്തം വയ്ക്കുന്നു വളരെ പെരിഫരലായിട്ടുള്ള ഈ കച്ചവട സ്ഥാപനങ്ങളെല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു അവർ ഭൂമി മേടിക്കുന്നു അവർ ഈ ക്രിസ്ത്യൻ ആശുപത്രികളിൽ ഈ കൊണ്ട് ജാസ്മിൻ ഷായ പോലുള്ളവർ പിന്നെ എന്താ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾ കേട്ടാൽ പ്രഥമദൃഷ്ടിയാ വിശ്വസിക്കാത്ത എന്നാൽ ഈ പറയുന്ന ജാതിയും മതവും ഒക്കെ തലക്കകത്ത് കയറി ഭ്രാന്തായിട്ടുള്ള ആളുകൾക്ക് കൊണ്ടു കഴിയുന്ന കുറേ കാര്യങ്ങളാണ് ഇവർ എല്ലാ കാലഘട്ടത്തിലും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തുകയും ആ നിലയിൽ സമൂഹത്തിലൊരു റോൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള കാസയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ തട്ടിൽ പിതാവ് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്നുള്ള നിലയിലാണ് ദീപികയുടെ മുഖപ്രസംഗം ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത് കേരള സ്റ്റോറിയെക്കുറിച്ച് ചർച്ച ചെയ്ത പോലെ തന്നെ എന്താണ് ക്രൈസ്തവ വിദ്യാലയങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അൻപതിനായിരം വിദ്യാലയങ്ങളാണ് ഈ രാജ്യത്താകമാനുള്ളത് അവർക്ക് അവർ ഈ നൂറ്റി അൻപത് വർഷത്തെ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല അത്രക്ക് വലുതാണ് അവരുടെ സേവനം എന്ന് പറയുന്നത് പക്ഷേ അത് കേരളത്തിന് പുറത്ത് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും അതുകൊണ്ടാണ് ബിഷപ്പ്മാരുടെ സംഘടന അതിന് പുതിയൊരു മാർഗ്ഗനിർദ്ദേശമൊക്കെ നൽകിയിട്ടുള്ളത് ആ മാർഗനിർദ്ദേശത്തിൽ എന്താണ് ഭരണഘടനയുടെ ആമുഖം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുക നടക്കുള്ളതാണ് അപ്പോൾ ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ ഒരു പക്ഷേ സാധ്യമാവുമോ ആ പ്രതിരോധമെന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ പോലും ഒരു ചെറിയ പ്രതിരോധം എന്നുള്ള നിലയിലാണത് ചെയ്യുന്നത് ഏതായാലും ആ ഒരു നിലവാരത്തിൽ തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളും ചിന്തിക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ദീപികയുടെ ഈ മുഖപ്രസംഗത്തെ കാണേണ്ടത് ആഗോള ഇസ്ലാമിക തീവ്രവാദം അതുപോലെ തന്നെ ഹിന്ദു ഇപ്പം വളരെ പ്രസക്തമായിട്ടുള്ള വാചകങ്ങളാണ് കത്തോലിക്കാ സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും എന്നാണ് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദുവർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധയും അഹിംസാ എതിർത്ത കത്തോലിക്കാ സഭ സ്വന്തം ചെലവിൽ വർഗീയ ഒരു പ്രസ്ഥാന ഒരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തിയിട്ടില്ല എന്ന വളരെ പ്രസക്തവും കാലികവുമായിട്ടുള്ള വാചകങ്ങളാണ് എഴുതി ദ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ കാസയും അതുപോലെ തന്നെ സഭയും ഒക്കെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ഉടൻ നടപ്പാക്കേണ്ടതില്ല എന്നതിലേക്ക് താമരശ്ശേരി രൂപത എത്തുന്നതിന് ശേഷമാണ് ഈ മുഖപ്രസംഗം വരുന്നത് ഈ പ്രദർശനം ഇപ്പോൾ നടത്തുന്നത് അതൊരു തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകും അതിന് പോകേണ്ടതില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അതായത് ഇടുക്കി രൂപത കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ രൂപതയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും എന്നാണ് നൂറ് ധികം കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്നാണ് താമരശ്ശേരിയിലെ കെ സിവൈഎം നേതൃത്വം പ്രഖ്യാപിച്ചത് തലശ്ശേരി രൂപതയും സമാനമായ പ്രഖ്യാപനം നടത്തി പക്ഷേ അതിൽ നിന്ന് പിന്നോട്ടുപോയി പക്ഷേ താമരശ്ശേരി രൂപത മുന്നോട്ട് പോവുകയായിരുന്നു അതിനുശേഷമാണ് സിനിമാ പ്രദർശനം ഉടൻ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇതിൽ കോടഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം പ്രദർശനം നടന്നപ്പോഴുണ്ടായ കാസയുടെ ആളുകളല്ല അല്ലാത്ത ആളുകൾ തന്നെ ഇതിലേക്ക് വരികയും ഈ സിനിമ കാണാനായി താല്പര്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ സഭ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ സഭയുടെ അനുശാസനം അനുശാസനമറിയിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൃത്യമായി തങ്ങളുടെ ഒരു ചൊൽപ്പടിയിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്ന് അവരെ കൃത്യമായി എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വങ്ങൾ മനസ്സിലാക്കുന്ന ഇടത്തു നിന്നാണ് ഈ പിന്മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അല്ലാതെ ഇതിൽ സഭയെയോ സഭാ മക്കളെയോ ഒക്കെ സ്നേഹിച്ച അങ്ങനെ അവരുടെ മാത്രം താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എന്ന് ഞാൻ കരുതുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ മുഖപത്രമായ സത്യദീപത്തിൽ വന്നതുപോലെയുള്ള വിമർശനമല്ലാത്തപക്ഷം നേരത്തെ കെ സി യും ഈ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു അത് കാണാത്തിടത്തോളം ഇതിൽ സംശയമുണ്ട് പിന്നെ കാസ ഒരു അൽമായരുടെ കൂട്ടായ്മയായിട്ടാണ് ഞാൻ കരുതുന്നത് അതിൽ പല വിഷയങ്ങളിലും അവർക്ക് നേരെ ചോദിച്ചേനുയർന്നപ്പോൾ പ്രത്യേകിച്ച് മണിപ്പൂർ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ചോദിച്ചു ഉയർത്തിയപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ക്രൈസ്തവർക്കിടയിൽ രാജ്യസ്നേഹം വളർത്താനുള്ള ശ്രമം തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ നിങ്ങൾ ഏതാണ് നിങ്ങൾ ഈ കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് അവർ നൽകിയ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന മത്തായിയുടെ സുവിശേഷത്തിലെ പതിനൊന്നാം വാക്യം ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് അത് പറഞ്ഞുകൊണ്ട് രാജ്യത്തെയും ഭരണാധികാരികളെയും ബഹുമാനിക്കുക എന്ന ദേശ വിത്രിസ്തു ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസ നൽകിയ മറുപടി അതായത് അവർക്ക് എന്താണ് അവരുടെ കൂറ് അവർ ദൈവവിശ്വാസികളെ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നു എന്നാൽ അവർ ഇപ്പോൾ പറയുന്ന എല്ലാ വാചകങ്ങളെയും ഞാൻ ഏറ്റെടുക്കുകയല്ല പക്ഷെ അന്ന് അവർ നൽകിയ ആ ഒരു മറുപടി ഇതായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ കോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഈ പറയുന്ന കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സ്റ്റാൻഡ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് കാസ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദീപികയിലെ മുഖപ്രസംഗം നമ്മൾ കാണുകയും ചെയ്യുന്നത് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഉടനീളം പ്രദർശിപ്പിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപാണ് കാസ അത് അനൗൺസ് ചെയ്തത് അതിനായിട്ടുള്ള അവസരം ദേവാലയ അധികൃതർ ഒരുക്കിത്തരികയാണെങ്കിൽ പ്രൊജക്ടറും മിനിസ്ക്രീനും ഉപയോഗിച്ചുകൊണ്ട് സൗജന്യമായി ഞങ്ങൾ ഈ പ്രദർശനം നടത്തും എന്നാണ് കാസ പറഞ്ഞത് അവരതിന് കോട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കക്കുകളി എന്ന് പറയുന്ന നാടകമാണ് അവർ കോട്ട് ചെയ്തത് അതായത് ഞങ്ങളുടെ കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും മാനത്തിന് വില പറഞ്ഞുകൊണ്ട് കക്കുകളി എന്ന ആഭാസ നാടകം അരങ്ങേറിയപ്പോൾ അതുപോലെ തന്നെ ഇസ്രയേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൂട്ടക്കൊല ചെയ്ത ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തിയപ്പോഴും വിശുദ്ധ വേദപുസ്തകം ഡീസൽ ഒഴിച്ച് കത്തിച്ചപ്പോഴും തകരാതെ നിൽക്കുന്ന കേരളത്തിലെ കപട അതേതൃത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണ് കാസയുടെ സ്റ്റാൻഡ് പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ദീപികയിൽ വന്നിരിക്കുന്ന മുഖപ്രസംഗത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് പറയുന്ന പ്രധാനപ്പെട്ട വാചകമായി ഞാൻ മനസ്സിലാക്കുന്നത് അത് കാസയ്ക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് ഞാൻ കരുതുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സമുദായ സംരക്ഷണത്തിന്റെയും വ്യാജ ബിംബങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നവർ വരുന്നവരെ ആട്ടിയോടിക്കുക നമുക്കൊരു മനുഷ്യാവകാശവും മറ്റുള്ളവർക്ക് വേറൊന്നും എന്നത് കാപട്യമാണ് ഏത് പാനപാത്രത്തിൽ നിന്നായാലും വിഷം കുടിക്കില്ലെന്നും മക്കൾക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടേ നമുക്ക് സത്യസന്ധരാകാൻ കഴിയൂ എന്നുള്ളതാണ് ദീപികയുടെ എഡിറ്റോറിയൽ പറയുന്നത് ഇത് കാസയ്ക്കുള്ള ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ല എങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് ഇതിൽ ഹിൻഡ് കാസയ്ക്ക് നേരെ തന്നെയാണ് അതിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് അവരാണ് പിന്നെ അന്യമതത്തോടൊരു വിദ്വേഷം കാണിച്ചുകൊണ്ടല്ല സ്വന്തം കുറിച്ച് പറയേണ്ടത് കാസയ്ക്ക് ആ രീതിയിലുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റുണ്ടെങ്കിൽ അത് അവർ തീർച്ചയായും സഭാ നേതൃത്വം പറഞ്ഞത് ഉൾക്കൊള്ളണമെങ്കിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യാം പക്ഷേ സിനിമാ പ്രദർശനത്തിൽ കാസയ എടുത്ത സ്റ്റാൻഡിനെ ഞാൻ തള്ളി പറയുന്നില്ല ശരി ഞാൻ പറയുന്നത് ഇത് കാസയ്ക്കുള്ള മുന്നറിയിപ്പല്ല എന്നുള്ളതാണ് കാരണം ഈ വിവാദം വന്ന ശേഷം ഈ ഈ ദീപിക ീപികൾ പറഞ്ഞിരിക്കുന്ന ലേഖനത്തിലുള്ളത് സ്വന്തം മതത്തിലെ മത അതിന്യൂനപക്ഷമായ തീവ്രവാദി കൂട്ടങ്ങളെ തള്ളിപ്പറയാൻ സഭയ്ക്ക് മടിയില്ല എന്നും കത്തോലിക്കാ സഭയുടെ പേര് പുറത്തു പറഞ്ഞു വർഗീതര വിഷം വിളമ്പാൻ ആരും ഇലയിടണ്ടായെന്നും ക്രിസ്ത്യൻ നാമധാരികൾ ആരായാലും സഭയുടെ തൊഴിലിരുന്ന് ചെവിത്തിനുണ്ടായെന്ന് അടക്കമുള്ള പ്രധാനപ്പെട്ട വരികളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന് പിന്നാലെ ഉണ്ടായ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം എഴുതപ്പെട്ട മുഖം രക്ഷിക്കാനുള്ള ഒരു എഡിറ്റോറിയലായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഈ തട്ടിൽ പിതാവ് വന്നശേഷം ശരിയാണ് നിലപാടുകളിൽ മാറ്റം പല ബിഷപ്പുമാരും ഈ രൂപത്തിൽ അതിശക്തമായി പ്രതികരിക്കുന്നു പക്ഷേ അവരുടെ നിയന്ത്രണത്തിനും അവരുടെ പ്രതികരണത്തിനും അപ്പുറത്തേക്ക് കാസ വളർന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അവരെ പൂർണ്ണമായും തള്ളി പറയാൻ കഴിയാത്തൊരു സാഹചര്യവും ആശയപരമായി പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യം സിറോ മലബാർ സഭയിൽ ഉണ്ട് എന്നുള്ളൊരു അവർക്ക് അത്രത്തോളം സ്വാധീനമുണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് കത്തോലിക്കാ സഭയ്ക്ക് പക്ഷേ പൊതുസമൂഹത്തിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചതിലൂടെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിലൂടെ ഒരു സമൂഹത്തിൽ അവമതിപ്പുണ്ടായി എന്നൊരു വിലയിരുത്തലേക്ക് അവർ വന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ കാസയുടെ പൊളിറ്റിക്കൽ ടൂളായി തന്നെ സഭ മാറുന്നു എന്ന രൂപത്തിലേക്ക് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനൊരു പ്രതികരണത്തിലേക്ക് ഈ മുഖപ്രസംഗത്തിലേക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കത്തോലിക്ക സഭയിലെ മലയോര രൂപതകൾ മലബാർ രൂപതകൾ ഒക്കെ ഇപ്പോൾ കാസ വലയത്തിലാണ് എന്നൊരു യാഥാർത്ഥ്യം മുഖമൊന്നുമില്ല ഈ പറയുന്നതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം പക്ഷേ അത് കടന്നു ചെന്നിരിക്കുന്നത് എത്രത്തോളം ആഴത്തിലും എത്രത്തോളം പരപ്പിലുമാണ് എന്നുള്ള കാര്യം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സഭയിലെ മുതിർന്ന ബിഷപ്പുമാർക്ക് ഇന്ന് നേരത്തെ പറഞ്ഞ തട്ടിൽ പിതാവ് അടക്കമുള്ള ബിഷപ്പുകാർക്ക് വലിയ എതിർപ്പും ഉണ്ട് പക്ഷേ ഇവരുടെ വിയോജിപ്പുകൾക്ക് ഇത് ഈ കത്തോലിക്ക സഭയിലേക്ക് ഇത് കടന്ന് ചെന്നിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു ഈ ആശയ സംഘർഷം സഭയ്ക്കുള്ളിൽ തന്നെ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി രൂപത ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും കാസ ആശയത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഈ കെവിൻ പീറ്റർ എന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസ പ്രവർത്തിക്കുന്നത് മുസ്ലിം വിരുദ്ധതയാണ് ഇതിൻ്റെ അടിത്തറ നേരത്തെ സുജയ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ആശയപരമായി ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് കേക്കുകൾ ഇതര മതസ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങത് എന്ന ഒരു മുന്നറിയിപ്പ് എന്ന രൂപത്തിൽ ഇവർ പറയുന്നു ആഹ്വാനമായി പറയുന്നുണ്ട് ഹലാൽ വിവാഹത്തിൻ്റെ മറുവിൽ ഒരു ഭാഗത്തിൻ്റെ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ട് ലവ് ജിഹാദും നാർക്കൂട്ടി ജിഹാദൊക്കെ വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചതും അതിന് വലിയ പിന്തുണ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ കാസയാണപ്പോൾ അത് വല്ലാത്ത രൂപത്തിൽ അരൂപിയായി തന്നെ സഭയ്ക്കകത്തേക്ക് ആഴ് നിറന്നിരിക്കുന്നു ഇപ്പോൾ തട്ടിൽ പിതാവിനെ പോലുള്ള ബിഷപ്പുമാർ മുൻകരുതലെടുത്തില്ലെങ്കിൽ വലിയ രൂപത്തിലേക്ക് അത് മാറും ഇതൊരു മുന്നറിയിപ്പല്ല മുഖനക്ഷിക്കാനുള്ള ഒരു പ്രതികരണമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഡോക്ടർ അരുൺ ഈ ദീപികയിലെ എഡിറ്റോറിയലിൽ ഈ കാസയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി ഇപ്പോൾ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി കൂടി മുന്നിട്ടിറങ്ങിയ തീവ്ര ന്യൂനപക്ഷമാണെങ്കിലും ശരി അവരെ ഉപമിച്ചിരിക്കുന്നത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയോടാണ് അന്ന് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി വളരെ തീവ്രമായ നിലപാടുകളോടുകൂടി വംശീയമായ താല്പര്യത്തോടുകൂടി ഉന്മൂലന സിദ്ധാന്തത്തെ മുൻനിർത്തി ഹിംസാത്മകമായി ഇറങ്ങുമ്പോൾ അന്ന് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയെ തടഞ്ഞു നിർത്തിയത് ഈ കത്തോലിക്ക സഭയുടെ ഇടപെടലായിരുന്നു എന്നാണ് പത്രം ഓർമ്മിപ്പിക്കുന്നത് അന്ന് ദൈവസന്നിധിയിലെ കൊലപാതകം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭ നിലപാടെടുത്തത് അങ്ങനെയൊരു സഭയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു മതത്തെ അല്ലെങ്കിൽ അവരുടെ തന്നെ മതമൗലികപാദത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു മതമൗലികപാദത്തെ നേരിടുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത് ഞാൻ ഈ എഡിറ്റോറിയലിനെ സ്വാഗതം ചെയ്യുകയാണ് കാരണം വളരെ പക്വമായ എന്നാൽ വളരെ ആശയസമ്പുഷ്ടമായ കാര്യങ്ങളാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് മതത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരെക്കൊണ്ട് മറ്റുള്ളവർക്ക് ജീവിക്കാനാവാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതാരാണ് എന്ന് നമുക്കറിയാം അത് എല്ലാ മതങ്ങളിലെയും തീവ്ര ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ മതത്തിലെ രാഷ്ട്രീയവത്കരിച്ചവരും ചേർന്നാണ് മറ്റുള്ളവർക്ക് ജീവിക്കാനാവാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രവുമല്ല രാജ്യത്തെ തൊഴിലില്ലായ്മ സാമ്പത്തിക വിഷയങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത എക്കണോമിക് ഡിസ്റ്റസ് അടക്കമുള്ള വിഷയങ്ങൾ മറച്ചു മറച്ചുവയ്ക്കാൻ ഇത്തരം വിഷയങ്ങളെ മറ്റുള്ളവർ മറയാക്കുമ്പോൾ അതിൻ്റെ കെണിയിൽപ്പെട്ടു പോകരുത് എന്നൊരു രാഷ്ട്രീയ സന്ദേശം കൂടി ഇത് നൽകുന്നുണ്ട് മാത്രമല്ല അത് വളരെ ഭംഗി വളരെ മനോഹരമായി രൂപിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം നടക്കുന്ന സമയത്ത് ക്രിസ്തു കാസയിൽ തങ്ങളുടെ ഒപ്പം നിന്നവർക്ക് ഒഴിച്ചു കൊടുത്തത് സ്വന്തം രക്തമാണെന്നും അവരന്റെ രക്തമല്ല എന്നതും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാചകമായി എനിക്ക് തോന്നുന്നത് മതമൗലികവാദം കൊണ്ട് മറ്റൊരു മതമൗലികവാദത്തെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞാൽ ആരാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ മുൻപിട്ടിറങ്ങിയത് മതമൗലികവാദം പ്രദർശിപ്പിക്കുന്നവരാണ് കേരള സ്റ്റോറി ഇപ്പോൾ കാണണമെന്ന് അഭിപ്രായം പറയുന്നവരാവട്ടെ അവരും മതമൗലികവാദികളാണ് അപ്പോൾ മതമൗലിക വാദത്തിന്റെ വിഷം തുപ്പുന്ന ജീവികൾ നമ്മുടെ ഇടയിലുണ്ട് ഈ പറയുന്ന സഭകളിലുണ്ട് മറ്റെല്ലാ വിശ്വാസ പ്രമാണങ്ങളിലും പിൻപറ്റുന്നവരുണ്ട് അവരോട് പൂർണ്ണമായിട്ടും അകന്നു നിന്നുകൊണ്ട് സീസണുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നുള്ള നിലപാടിലേക്ക് പോവുക എന്നതാണ് വേണ്ടത് എന്ന് പത്രം പറയുമ്പോൾ അത് നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല അത് പത്രത്തിൻ്റെ കത്തോലിക്ക സഭയുടെ നിലപാടായിട്ടാണ് എടുക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ സഭ ഇങ്ങനൊരു നിലപാടെടുക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അല്പം വൈകിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടുക്കി രൂപത ഘട്ടത്തിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ വിമർശനം വരണമായിരുന്നു നമ്മൾ ദി ഒപ്രസ്ഡ് പ്രദർശിപ്പിക്കുന്ന സമയത്ത് മറ്റൊരു രീതിയിലുള്ള ശബ്ദം നമ്മൾ കണ്ടതാണ് പക്ഷെ അത് അല്പം വൈകിപ്പോയി എങ്കിലും കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു സഭ എഡിറ്റോറിയൽ വഴി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മതമൗലികം നിങ്ങൾ തുറന്നു വെച്ചാലും ഞങ്ങൾ അത് കുടിക്കില്ല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ശരി ഒരു 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 സെക്കൻഡ് കാസ നോക്കൂ ക്രൈസ്തവ പാർട്ടി പ്ലാൻ ചെയ്തിരുന്നു പി സി ജോർജ് ജോണി നെല്ലൂർ ആ കാലഘട്ടത്തിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒരുപാട് പേര് ബി ജെ പി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു ചില ബിഷപ്പുമാരും അതിൻ്റെ മുൻനിരയിൽ വരുമെന്നായിരുന്നു ആ കാലഘട്ടത്തിൽ അറിഞ്ഞു പക്ഷേ മണിപ്പൂരിന് ശേഷം വേറൊരു സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ബി ജെ പിക്ക് ഒപ്പം പോകാൻ തലയിൽ മുണ്ടിട്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷമാണ് അത് വേറൊരു തരത്തിലേക്ക് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ നിലയിൽ സ്മൃതി പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു അതായത് ഏതെങ്കിലും തരത്തിലുള്ള ശക്തിയുള്ള ഒരു സംഘടനയെ അല്ല ഒന്നിനും സാധിക്കാത്ത ഒരു ഒരു കൂട്ടായ്മ മാത്രമാണ് ഒരാളെ ഓൺലൈനായി അറ്റാക്ക് ചെയ്യാം നിങ്ങളെ ഫോ ിൽ വിളിച്ച് ചീത്ത വിളിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്ന് അസഭ്യം പറയാം എന്നതിനപ്പുറത്തേക്ക് വേറൊരു സാധ്യതയില്ല എന്നുള്ളതാണ് അത് സ്വന്തം സ്വകാര്യത്തിനെതിരാണ് എന്ന് തട്ടിൽ പിതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപിക തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിയാണെങ്കിലും നല്ലത് ശരി എന്നാ അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നല്ല കാര്യം പക്ഷേ അപരവിദ്വേഷം വലിയ രീതിയിൽ കുത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് കാസർക്കുള്ള മുന്നറിയിപ്പ് എന്നുള്ള ചോദ്യത്തിന് യെസ് എന്ന റീ നോ എന്ന വൺ editors